August 11. മലയാള സിനിമയിലെ കോഴിക്കോടൻ പെരുമയുടെ വക്താക്കളിൽ ഒരാളായ നെല്ലിക്കോട് ഭാസ്കരന്റെ ഓർമ്മദിനം. 40 വർഷത്തോളം സിനിമാരംഗത്തും നാടകരംഗത്തും പ്രവർത്തിച്ച നെല്ലിക്കോട് ഭാസ്കരൻ ഒട്ടേറെ നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആദ്യകാല സിനിമകളിൽ മുസ്ലിം കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം കൂടുതൽ അവതരിപ്പിച്ചത്. അതിനൊരു പ്രത്യേക മികവും നെല്ലിക്കോടിനുണ്ടായിരുന്നു. ഓളവും തീരവും മരം തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണം. കഥാപാത്രങ്ങളെ യഥാർത്ഥ മനുഷ്യരായി അവതരിപ്പിക്കാൻ നെല്ലിക്കോടിന് കഴിഞ്ഞു. ആ ശ്രമങ്ങളുടെ ഫലമെന്നോണം 1972 മരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നെല്ലിക്കോടിനെ തേടിയെത്തി. 79 ശരപഞ്ചരത്തിലെ അഭിനയത്തിനും മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം നെല്ലിക്കോട് ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ അമച്വർ നാടകവേദിയിലെയും കുതിരവട്ടത്തെ ദേശഭൂഷണി വായനശാലയുടെ കലാസമിതിയിലെയും പ്രവർത്തകനും നടനുമായിരുന്നു നെല്ലിക്കോട് ഭാസ്കരൻ. കലാരംഗത്തേക്ക്, പ്രത്യേകിച്ച് നാടകരംഗത്തേക്ക് സ്ത്രീകൾ വരാൻ മടിച്ചു നിന്ന അക്കാലത്ത് അദ്ദേഹത്തിന്റെ അനുജത്തി കോമളവും സജീവമായി നാടക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. KP ഉമ്മർ, കുഞ്ഞാണ്ടി, ബാലൻ കെ നായർ, വാസു പ്രദീപ്, ശാന്താദേവി, കുതിരവട്ടം പപ്പു, കുഞ്ഞാവ എന്നീ പ്രമുഖരടങ്ങുന്ന അന്നത്തെ കോഴിക്കോട്ടെ നാടകവേദിയിൽ നെല്ലിക്കോട് ഭാസ്കരനും തന്റേതായ ഒരിടമുണ്ടായിരുന്നു. പലപ്പോഴും യാഥാർത്ഥ്യം എന്ന് തോന്നും മട്ടിലാണ് നെല്ലിക്കോടൻ അഭിനയിക്കാനുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ആരെങ്കിലും ഒരിറ്റ് വെള്ളം തരൂ എന്ന കഥാപാത്രത്തിന്റെ സംഭാഷണം കരഞ്ഞു പറഞ്ഞ നെല്ലിക്കോടിന് കർട്ടന് പിന്നിൽ നിന്ന് ഒരാൾ വെള്ളം കൊടുത്തത്രേ. അയത്ന ലളിതമായ അഭിനയമായിരുന്നു നെല്ലിക്കോടിന്റെ സവിശേഷത. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ സുകുമാരന്റെ ഡ്രൈവറായി അഭിനയിച്ചതിൽ പിന്നെ കാര്യമായ വേഷങ്ങളൊന്നും നെല്ലിക്കോട് ചെയ്തിട്ടില്ല. 1988 August 11 നെല്ലിക്കോട് ഭാസ്കരൻ നമ്മെ വിട്ടുപിരിഞ്ഞത്.